ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വരുമ്പോ നിനക്കൊന്ന് വിളിച്ചറിയിച്ചാൽ എന്താ? അതാണ് സർപ്രൈസ്. ഈ നാടൻ ചോറും കറിയും കാണുമ്പോ പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിച്ചിരുന്ന കാല ഓർമ്മ വന്നത്. മെസ്സിലെ ഭക്ഷണത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു മോചനം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒളിച്ചു കയറി കട്ട് തിന്നുന്നതിലാണ്. നീ എവിടെ പോണു? ഞാനങ്ങ് പോണില്ല. ഫോൺ ഫോൺ എന്റെ ഫോൺ മോളെ ഒന്ന് നോക്കിക്കോണേ. ആഹാ, മാങ്ങാച്ചാർ. ഞാൻ ഇവനെയല്ലേ അന്വേഷിച്ചത്. അതവിടെ കൊണ്ടുവെക്കല്ലേ മോനെ. ആരോ താഴെ പോയി. എന്താ പറ്റിയേ? കസേര എവിടെ പോയി? 1, 2, 3, 4, 5, 6, 6 കസേര എവിടെ പോയി? എന്റെ കസേര എവിടെ പോയി? എന്താ ഇത്? എന്ത് കഷ്ടം നോക്കൂ. ദാ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ദാ ഇരിക്കും. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ വീടില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇവിടെ ഒരു കുട്ടിച്ചാത്തന്റെ കളിയുണ്ട്. ഈ കസേര മാത്രം എന്താ ഇങ്ങനെ? ഈ കസേര ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചാലോ. ഇനി രസം കൂടെ കൂട്ടി ഉണ്ടാ സദ്യ കേമ്പോ ഒഴിക്കട്ടെ. അശു, ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മേത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോഴാ രസം ശരിക്കും രസമാണ്. സർ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്നെ VSM-ന് റെക്കമെൻഡ് ചെയ്തു. നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമണ്ഡലം. ഒരിക്കലും അല്ല, അത് ഞാനിവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഐശ്വര്യ. ആന്റി എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണം. ഇതൊരു ആഘോഷമാക്കി മാറ്റണം. മറ്റവനും വേണം. പിന്നെ അവനില്ലാതെ നമുക്ക് എന്താ ആഘോഷം? അത് ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും സ്പോൺസറെ ഞാൻ സംഭാവന ചെയ്തോളാം. ദേ നിക്കല്ലേ നമ്മുടെ പിസ്കനായ പിള്ളേച്ച. തന്റെ മുത്തച്ഛൻ ഇപ്പൊ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റില്ല. കണ്ടില്ലേ സ്പോർട്സ് ഡ്രസ് ഇട്ടുകൊണ്ട് സ്പിരിറ്റ് അടി. ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണമെന്നാ. ഈ രണ്ട് ചെകുത്താന്മാരെ ഒന്നിച്ചെങ്കിൽ പങ്കനിട്ട് എന്തോ ഒരു പാരയുണ്ട്. അച്ഛനാണ് സത്യം. പറഞ്ഞു നാവെടുത്തില്ല. ആ ഫോണി ഒന്നേ താമസിയാതെ കമാൻഡറുടെ എല്ലാ ആണവരഹസ്യങ്ങളും നമുക്ക് മണിമണിയായി കേൾക്കാം. അതെങ്ങനെ? ഇതാ കേട്ടോ. കായികത്തിന്റെ മറവിൽ കള്ളുകൂടി പലനാൾ കള്ളന് ഒരു നാൾ പിടിക്കപ്പെടുന്ന. തനിക്കറിയില്ല എന്റെ വിഷമം. എന്റെ മിലിറ്ററി കോട്ട ഒളിപ്പിച്ചു വെച്ച് എനിക്ക് തന്നെ റേഷനായിട്ട് തന്ന് എന്നെ മുതലെടുക്കാക്കാൻ താരി. പങ്കനെ കുറിച്ചാ? ഓട്ടോറിക്ഷ ബോഡിയിൽ റോക്കറ്റ് എഞ്ചിൻ ഫിറ്റ് ചെയ്ത കേസാത്. എത്ര ശരിയാ. ആ യക്ഷിയെ നീ വേണമൊന്ന് തളച്ചു തരാൻ. മൂർദ്ദാവില് ആണി അടിച്ച് ഞാൻ തളച്ചു തരാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ അവളുടെ ഓരോ പ്രോഗ്രാമിന്റെയും ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായി ചോർത്തി തരണം. അവരുടെ കളേഷോ ഞാൻ കൊളമാക്കി തരാം. ഇനി മുതൽ അത് കൊളേഷോ ആണ്. അത് മതി. അങ്ങനെ അവള് ചാനലിൽ നിന്ന് ഔട്ടാവണം. അവളെ ഒന്ന് നേരെയാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുത്ത കോട്ട കുടിച്ച് വളർന്ന ആളാ. പെഗ് കൊടുത്ത കൈക്ക് എന്നെ കുത്തി. രണ്ടും ചേർന്ന് എന്നെ ഒതുക്കാനുള്ള ശ്രമം. നിന്നെ ഒതുക്കുന്നതിന് മുമ്പ് നിന്റെ മുത്തച്ഛനെ ഒതുക്കണം. അതിന് വഴിയുണ്ട്. എങ്ങനെ? മുള്ളിനെ നമുക്ക് ഫുള്ള് കൊണ്ടെടുക്കണം. എന്തോ മുൻജന്മ ബന്ധം പോലെ. സാറിന് സഞ്ജയ് സാറിന് ഭയങ്കര ഇഷ്ടം. ഇതെന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു സുഭിക്ഷമായ അങ്കിളിൽ ഒന്ന് ട്രീറ്റ് ചെയ്യണോന്ന്. അവൻ തറവാടിയാ. ഇവനും ഞാനും രാജലക്ഷ്മി. ഞാനല്ലേ ഗ്യാരണ്ടി, നല്ല ISI മാർക്കുള്ള ഗ്യാരണ്ടി. കൃത്യമായി പറഞ്ഞാൽ മാഡം ഇപ്പൊ തിയേറ്ററിൽ കയറി കാണും. തിയേറ്ററിലോ? ഏത് സിനിമ കാണാൻ? ഓപ്പറേഷൻ തിയേറ്ററിൽ. മണ്ടൻ. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. വലിക്കല്ലേ. ഈ വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ മദ്യപിക്കുന്നത് ഇന്ന രാജലക്ഷ്മി വന്ന ഒന്നല്ല, 3 സർജറിയാണ് മാഡത്തിന്. ഓരോ മൂമെന്റും വാച്ച് ചെയ്യാൻ ഞാൻ അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ആരെയും പേടിക്കണേ, പ്രായം എത്രയായല്ലോ. എന്തായാലും എന്റെ ഒരു മനസമാധാനത്തിന് നീ ഒന്ന് വിളിച്ച് അന്വേഷിച്ചേ. നീ കുപ്പി പിടിച്ചേ. ആര്? നിന്റെ അച്ഛനാ. ഹലോ. അതെ, അവിടെ എന്തായി? ഡ്യൂട്ടി കഴിഞ്ഞ് പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശൻ പാമ്പായി എഴുതണം. ഓക്കെ. ഓ, മേജർ സർജറി ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പാവം മേജർ, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മുത്തച്ഛൻ മുത്തിക്കോ, ഓപ്പറേഷൻ കഴിയുമ്പോ ഒരുപാടാവും സമയം. നിനക്ക് സുഖമുണ്ടേ മോനെ? ഒരെണ്ണം കുടിച്ചേക്കാം.
പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം കഴിച്ചേക്കല്ലേ. വെള്ളം എന്തൊരാക്രാന്ത. വെള്ളം ഒഴിച്ചാ ഞാൻ തുമ്മും, അലർജിയാ. സാറ് മഹാപിശുക്കിനാണെന്ന എല്ലാരും പറയണത്, പക്ഷെ എനിക്കത് തിരുത്തണം. ഒരു 5000 മണീസ് എനിക്ക് കടമായിട്ട് തന്നാ മതി. മോനെ ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്, സന്തോഷായി. അതിന്ന് കുറച്ച് കടമായിട്ട് തന്നാ മതി. സാറേ എനിക്ക് അംഗം കുറിക്കണം. അംഗം കുറിക്കാനോ? അതിന് വാളവിടെ? വാള് ഉറയിലുണ്ട്, ഊരട്ടെ. അയ്യേ, ഇത് വാളല്ല, ഇത് ഉറുമിയാണ്. അയ്യോ രാജലക്ഷ്മി, ഇനി ഇവിടെ നിൽക്കണ ശരിയല്ല, വിട്ടേക്കാം. ഇവരും പോയ ഭയങ്കര ചൂടാ. കട്ടൻ കാപ്പിയാ? കട്ടൻ കാപ്പി കുപ്പിയിലോ? ഫ്ലാസ്ക് ഉടഞ്ഞു പോയി, അപ്പൊ കുപ്പിയിലാക്കി. എന്താ ഇതൊക്കെ? ഇത് ചിക്കൻ മിക്സർ ജിപ്സി. എന്താ വേണം? ഫിറ്റാണല്ലേ. ഗൃഹാതുരത്വം, മസ്തിഷ്ക പ്രളാണം, തൃശൂർ പേരൂരുണ്ട്, പ്രത്യുജ്ഞൻ. എന്താ കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ അമ്മയ്ക്ക് ബോധ്യമായോ? പുതിയ കൂട്ടുകെട്ട് തുടങ്ങിയ പിന്നെ ഇതാ സ്ഥിതി. സ്പോർട്സ് ഡ്രസ് ധരിച്ച ദിവസം എങ്ങോട്ടാ യാത്ര? കൂട്ടുകാരന്റെ കോട്ടേഴ്സിൽ കോട്ടയടിക്കാൻ. 100 അസുഖങ്ങളുള്ള മനുഷ്യന് നേരം വണ്ണം നോക്കി മരുന്നും ഭക്ഷണവും നൽകി പരിപാലിക്കുന്ന എന്നെ വേണം പറയാൻ. ഒരു കാര്യം, എന്റെ പെർമിഷൻ ഇല്ലാതെ ഇനി ഈ വീടിന്റെ ഗേറ്റ് കടക്കരുത്. പറഞ്ഞേക്കാം. ഒരു കാര്യം, ഗേറ്റ് പഴയ സ്ഥലത്ത് തന്നെയല്ലേ മാറ്റിണ്ടോ? എങ്ങനെയുണ്ട് ശബ്ദരേഖ? എന്റെ പ്രോഗ്രാം കൊളവാക്കുമല്ലേ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി അടുത്തത് അവന്. അമ്മാരെ മോക്രി സഞ്ജുന്. ഹലോ, ആ നീയോ? എന്ത് പറ്റി, ഇന്ന് ടിവിയിൽ നിന്റെ ഷോ കണ്ടില്ല? ഒക്കെ നേരി പറയാം. അത്യാവശ്യമായിട്ട് നീ ഒന്ന് ബിഗ് ബസാർ വരെ വരണം. എന്താ കാര്യം? പറയാം, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. എന്താ മുദ്രമോദ്ര നഷ്ടപ്പെട്ട ശൗന്ദലയെ പോലെ നീയാകെ ഡൾ മൂഡ് കാണല്ലോ. എന്താടി, പുതിയ വല്ല ഐറ്റോപ്പിക്കാനുള്ള സൂത്രപ്പണിയാണോ? എനിക്കറിയാം, നീ അതേ സംശയിക്കുള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. ആദ്യമായിട്ട് എന്റെ പ്രോഗ്രാം പോലെ ഒന്ന് തടസ്സപ്പെട്ടത് അറിയോ? കാരണം? എന്റെ ക്യാമറമാൻ രാഹുൽ, അവൻ ആകെ പ്രോബ്ലത്തില. അവൻ എന്ത് പ്രോബ്ലം? നാ കണ്ടില്ലേ, സോനം അവന്റെ ഗേൾഫ്രണ്ടാ. അവൾക്ക് ഇപ്പൊ ത്രോട്ട് ക്യാൻസറിന്റെ ചെറിയൊരു സിംപ്റ്റം. ട്രീറ്റ്മെന്റ് മാറാവുന്നതേ ഉള്ളൂ, പക്ഷെ രോഗിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ അവനെ മനഃപൂർവ്വം അകറ്റുക. ഒന്നിലും ശ്രദ്ധയില്ല, അവൻ ഇപ്പൊ ആകെ വട്ടുപിടിച്ചിരിക്കുക. പ്ലീസ്, ആ കണ്ണിലൂടെ നീ എന്നെ ഇപ്പൊ കാണരുത്. ആരെ വേണേലും ഞാൻ പിടിച്ച് സത്യം ചെയ്യാം, ഞാൻ പറയുന്നത് നേരാ. എക്സ്ക്യൂസ് മീ, ഇവിടെ വായു ഗുളിക കിട്ടോ? ഗെറ്റ് ലോസ്റ്റ്. അവൻ എന്തെങ്കിലും കടുങ്കായ് ചെയ്യും, അതാ എന്റെ പേടി. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം പ്ലീസ്. അല്ല, ഇതിനിപ്പോ എന്നെ തന്നെ വിളിച്ചു വരുത്താൻ കാരണം? ക്യാപ്റ്റൻ ചക്രപാണി നിന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട്. ചക്രപാണി സാറിന്റെ ആരാ കുട്ടി? മകൾ. ഈ ഒരു കാര്യത്തിൽ ഇനിയും നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പ്ലീസ് നീ ഒന്ന് പോയേ. ഓക്കേ ഓക്കേ, ഞാൻ വിശ്വസിക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ, കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല. ഇതൊക്കെ ചികിത്സിച്ചാ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അറിഞ്ഞു എന്നത് കാര്യമാക്കണ്ട, തൊണ്ടക്കാണല്ലേ. ഒക്കെ എനിക്കറിയാം, എന്തിനാ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായ ഒരു അനുഭൂതിയാണ്. അവിടെ തന്റെ ഇടമാണ് ആവശ്യം. നമ്മള് ഒന്നിനെ പേടിക്കാൻ പാടില്ല. Are you mad? What do you want? Hey, I can understand your feeling. ചക്രപാണി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. ഏത് ചക്രപാണി? Hey, എന്താ ഡാഡി, ഇയാൾ എന്തൊക്കെ പിച്ചമ്മയും പറയുന്നു. ഡാഡി, എന്താണ് എനിക്ക് വേണ്ടത്? അത് ഞാൻ ഈ ചക്രപാണി ചക്രപാണി സാറിന്റെ മകളാന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചു. നമ്പറായിട്ട് ഇറങ്ങും പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ.
ട്രീറ്റ്മെന്റില്ല തന്നെ മരിച്ച കാമുകയോട് സാദൃശ്യമുള്ള ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒന്ന് നിയന്ത്രണം വിടും. അതിന് ചങ്ങലക്കിടല്ല വേണ്ടത്. ഉപദ്രവിക്കില്ല, സംസാരം കൊണ്ടുള്ള ശല്യേ ഉള്ളൂ, അതുകൊണ്ടാ ചങ്ങലക്കിടാത്തത്. അതെ അതെ, സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോട്ട. കടുവെ പിടിച്ച കിടുവ എപ്പടി? ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു എപ്പിസോഡാ. നാട്ടുകാരുടെ മുമ്പിൽ നീ അലങ്കോലപ്പെടുത്തിയ എന്റെ ഇമേജ് തിരിച്ചെടുക്കാൻ ഇത് മാത്രം മതി എനിക്ക്. ദിസ് ഈസ് ദ പിങ്കി ഷോ.